കർഷകർക്ക് പണിക്കൂലി വരാതെയും പാടശേഖരങ്ങളിൽ കൂടുതൽ വളം നഷ്ടപ്പെടാതെയും മൂലകങ്ങൾ നേരിട്ട് ഇലകളിൽ എത്തിക്കുന്നതിനും അതുവഴി മികച്ച വിളവ് ലഭിക്കുന്നതിനുമായി ഡ്രോൺ ഉപയോഗിച്ച് നെൽച്ചെടികൾക്ക് ജൈവവളം തളിക്കൽ പദ്ധതിക്ക് വൈക്കം താലൂക്കിൽ തുടക്കമായി. കോട്ടയം ജില്ലാ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം SMAM പ്രകാരം 75% സബ്സിഡിയോടുകൂടി നൽകുന്ന ഡ്രോൺ ഉപയോഗിച്ച് മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നത്. വടയാർ പൊന്നുരുക്കുംപാറ പാടശേഖരത്തിലെ 124 ഏക്കറിലാണ് പദ്ധതിക്ക് തുടക്കമായത്. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഷാജിമോളുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം TS ശരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഡിവിഷൻ മെമ്പർ എന്ന രൂപത്തിൽ ഒരു 50 SPയുടെ മോട്ടോർ നമുക്ക് അനുവദിക്കാനും അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടയിലെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് വോൾട്ടേജുമായി ബന്ധപ്പെട്ടാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ KSEB ഫണ്ട് കൈമാറി ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിച്ച് അതിന് സാധ്യമാണെങ്കിൽ ആ ഫണ്ട് കൂടി വെച്ചതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിനുകൂടി ശ്രമിക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ ഉറപ്പു നൽകുകയാണ്. കോട്ടയം കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TSുമേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ഉൽപാദന ചെലവ് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് യന്ത്രവൽക്കരണം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഇപ്പം SMAM എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. SMAM എന്ന് പറയും, സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലെ ആവശ്യത്തിനുള്ള കാർഷിക യന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നമ്മൾ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുക, എഞ്ചിൻ പവർ. ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതുവഴി 7 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് വളം തളിക്കാൻ കഴിയും. കൃഷിവകുപ്പാണ് ഇതിനാവശ്യമായ തുക നൽകുന്നത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.